നമുക്ക് നല്ല രസമുള്ള ഒരു രസം ഉണ്ടാക്കിയാലോ? ഈ രസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായി രസത്തിൻ്റെ ഒരു പൗഡർ ഉണ്ടാക്കണം. അതങ്ങനെയാണ് നോക്കാം. നമ്മളൊരു ചെറിയ പാൻ അടുപ്പത്ത് വെക്കണം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ തുവരപ്പരിപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നീട് ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏറ്റവും കുറഞ്ഞ തീയിൽ വറുത്തെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്, കരിഞ്ഞു പോയ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇനി ഇതിലേക്ക് ഒരു 8 ഇഞ്ചി വെളുത്തുള്ളി ഇടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എരിവുള്ള മുളക്, വറ്റൽമുളകാണ്, അതൊരു 4 എണ്ണം എടുക്കുക. അതും അതിലേക്ക് ഇടുക. അതും നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടിളക്കണം. എൻ്റെ പൊടി ഉള്ളായിരുന്നു, സാധാരണ കായമുള്ളവർ അതിട്ടാലും മതി, വറുത്ത് പൊടിച്ചിടണമെന്നേ ഉള്ളൂ. ഇതെല്ലാം നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇത് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ രസത്തിനുള്ള പൊടി റെഡിയായി. ഇനി 2 തക്കാളിയും 1 നെല്ലിക്കയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ആ പൗഡറിലേക്ക് ചേർക്കുകയാണ്, മിക്സിയിലേക്ക് തന്നെ ഇടുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ച് ഇതുപോലെ ഒരു പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി വെക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. രസത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 മുളക്, പിന്നീട് കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് താളിക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരണം. ഇത് പൊട്ടി വരുന്ന സമയത്ത്, എല്ലാം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് അതെല്ലാം നന്നായിട്ട് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നതും വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലെ തീ ഇടാവുള്ളൂ, കൂട്ടി വെക്കരുത്. അങ്ങനെ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഏകദേശം ഒരു 5-8 മിനിറ്റോളം നമ്മൾ കുറഞ്ഞ തീയിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തീ ഇതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് രസത്തിന് എന്തേരം വെള്ളം ആവശ്യമുണ്ടോ അത് നമുക്ക് ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 1 ലിറ്റർ കൂടുതൽ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രസത്തിലേക്ക് ഒഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറയും, ഉപ്പ് നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഇതുപോലെ അതിലേക്ക് ചേർക്കുക. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടോളൂ. നന്നായി പഴുത്തി ഒരു തക്കാളി എടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ അരിയണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 20 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് തിളപ്പിക്കണം. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ രസമെല്ലാം ഇങ്ങനെ നല്ലതായിട്ട് വെട്ടി തിളച്ച് ആ വെള്ളത്തിൻ്റെ ചാറൊക്കെ ചെറുതായിട്ടൊക്കെ ഇതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില വേണ്ടവർക്ക് ചേർക്കാം. മല്ലിയിലയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ മല്ലിയില ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ മല്ലിയില ഇടുന്ന ചിലർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ടോളണം. അങ്ങനെ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.